പത്തനംതിട്ട ചിറ്റാറിൽ പ്രളയത്തിൽ തകർന്ന ഫാക്ടറി പടി ചപ്പാത്ത് പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉയരം കൂടിയ പുതിയ പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബലക്ഷയമുള്ള നിലവിലെ ചപ്പാത്ത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഒരുമാതിരിപ്പെട്ട ഒരുമാതിരി മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇല്ലാ കൊടുക്കുക, ഞങ്ങൾ ഇവനെ എടുത്താണ് ഇക്കര ഞങ്ങൾ കയറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ മണ്ടക്കൂടാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴയൊന്ന് ശക്തമായാൽ ചപ്പാത്ത് മുങ്ങും, തൊട്ടടുത്ത വീടുകളിലും വെള്ളം കയറും. ആയിരത്തിലധികം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം അടഞ്ഞ് പ്രദേശം ഒറ്റപ്പെടും. ഫാക്ടറി പടിയിലെ ചപ്പാത്ത് പാലത്തിൻ്റെ കൈവരിയടക്കം തകർന്നു പോയിട്ട് വർഷം രണ്ടു പിന്നിടുന്നു. വിവിധ വകുപ്പുകളുടെ പരിശോധന മുറ പോലെ നടക്കും, എന്നാൽ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പോലും നടപടിയില്ല. അടുത്ത മഴയ്ക്ക് മുമ്പേ, ജൂൺ മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചെങ്കിൽ ആൾക്കാർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉയരം കൂടിയ പുതിയ പാലം നിർമ്മിക്കുമെന്ന് കോന്നി എം എൽ എ ഉൾപ്പെടെ പലകുറി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി, ഒന്നും നടന്നില്ല. എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത് ഫണ്ടിടാന്ന് പറഞ്ഞ് ഒരു കോടി രൂപ ഇട്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ, അല്ല ചുമ്മാതെ ഇത് പണിയാൻ പറ്റത്തില്ല. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം തുടങ്ങാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.